സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ട കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളി ACPIM പുറത്താക്കും. സംഘടനാ നടപടികൾ പൂർത്തിയാക്കി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലെ പാർട്ടി നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിലും കർശന ഇടപെടലുണ്ടാകും. ജില്ലാ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. PSC അംഗത്വത്തിന് വനിതാ ഡോക്ടറിൽ നിന്ന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് CPIM നേതൃത്വത്തിന്റെ നിലപാട്. അതാണ് കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകാൻ കാരണം. കോഴിക്കോട്ടെ പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ വഴിവിട്ട ബന്ധങ്ങളാണ് PSC അംഗത്വത്തിന് പണം വാങ്ങുന്നതിലേക്ക് വരെ എത്തിച്ചതെന്നാണ് നേതൃത്വത്തിന്റെ അനുമാനം. റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് ഇതിൽ പ്രധാനം. കോഴ ആരോപണം നേരിടുന്ന ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയും റിയൽ എസ്റ്റേറ്റ് സംഘത്തിന്റെ ഭാഗമാണെന്ന ആക്ഷേപവും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. കോഴ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് ധാരണ. ആരോപണങ്ങളിലെ പാർട്ടിതല പരിശോധന, ആരോപണ വിധേയൻ നിന്ന് വിശദീകരണം തേടൽ തുടങ്ങിയ സംഘടനാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും പുറത്താക്കൽ. പ്രമോദിൽ നിന്ന് വിശദീകരണം തേടാൻ ഇന്നലെ ചേർന്ന ടൗൺ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. വിശദീകരണം ലഭിച്ച ശേഷമാകും ഏരിയ കമ്മിറ്റി ചേർന്ന് നടപടി പ്രഖ്യാപിക്കുക. പ്രമോദിനെതിരെ നടപടിയെടുക്കുന്നതിനൊപ്പം ജില്ലയിലെ നേതൃത്വത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളിലും കർശന ഇടപെടലുണ്ടാകും. ഹോട്ടൽ ഉടമയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായ ഒരാളാണ് നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന്റെ വാഹനമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനാർത്ഥിയായ എളവനം കരീം ഉപയോഗിച്ചതെന്നും ആക്ഷേപമുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സ്ഥിര സാന്നിധ്യം കൂടിയായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനെ അവിടെ പ്രവേശിക്കില്ലെന്ന് വിലക്കി. സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയ വിഷയമായതുകൊണ്ടാണ് കോഴിക്കോട്ടെ കോഴി ഇടപാടുമായി ബന്ധപ്പെട്ട് കർശന നടപടി സ്വീകരിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. നടപടിയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അവസാനം കുറിക്കാൻ കഴിയുമെന്നും CPIM നേതൃത്വം കണക്കുകൂട്ടുന്നു. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.